പത്ത് വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി. കാസർഗോഡ് മണ്ഡലത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഉയർത്തുന്നതിനുള്ള പദ്ധതികളും പരിപാടികളും തനിക്കുണ്ടെന്നും എം എൽ അശ്വിനി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പ്രചരണം നടത്തിയതിൽ എത്രത്തോളമാണ് ജനങ്ങളുടെ സമീപനം, എത്ര പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്? നന്നായിട്ട് പോസിറ്റീവായിട്ടാണ്. ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളത്, ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങോട്ട് പെരുങ്ങും വരുന്നത്. പക്ഷെ നല്ല മാറ്റങ്ങളുണ്ട്. ഫസ്റ്റ് വരുന്ന ടേമിലും ഈ സെക്കൻഡ് വരുന്ന ടേമിലും നല്ല മാറ്റങ്ങളാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ എന്നെ നല്ലതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോക്കുന്ന മുമ്പ് തന്നെ സ്ഥാനാർത്ഥി അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല വേവ്സ് ഉണ്ട്, നല്ല ചിരിയുണ്ട്, നല്ല സ്വീകരണം ഉണ്ടാണ്. മാം, ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം, മിനി എയിംസ്. അതേപോലെ നമുക്ക് നമ്മളെ കുട്ടികൾ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. സോ ഐ ടി പാർക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞങ്ങളെ പ്ലാൻ ഉണ്ട്. അതേപോലെ നമ്മളെ കാസർഗോഡ് മണ്ഡലം പറഞ്ഞെങ്കിൽ ഒരു നദികളുടെ നാടാണ്. ഓൾറെഡി 11 റിവേഴ്സ് ഉണ്ട് ഇവിടെ. പക്ഷെ പിന്നെയും നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമമാണ്. ഈ കുടിവെള്ളത്തിന് ക്ഷാമം ഇല്ലാതാക്കാൻ ഞാൻ ട്രൈ ആക്കുന്നു. അതേപോലെ കായിക പ്രേമികളുണ്ട്, കൂടുതലായിട്ട് നല്ല സ്പോർട്സ് മാൻസ് ഉള്ള സ്പിരിറ്റ് ഉള്ള ആൾക്കാരുണ്ട്. സ്റ്റേഡിയംസ് ഉണ്ട്, പക്ഷേ നോട്ട് ഇത് അപ്ഗ്രേഡ് ആയിട്ടുള്ള സ്റ്റേഡിയംസ് ഇല്ല. സോ അതും പോലും കൊണ്ടുവരണം ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് പാർക്സ് വേണം. കുട്ടികളും പിന്നെ നമ്മൾ സീനിയർ സിറ്റിസൺസും എല്ലാവർക്കും നമുക്ക് മോർണിംഗ് വാക്ക് നടക്കാൻ വേണ്ടിയിട്ട്, ഈവനിങ് ആയിട്ട് വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ നല്ല രീതിയായിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്ലാൻസ് ഉണ്ട്. ഓക്കെ, അത് എത്രത്തോളമാണ് 2024 നിയമസഭ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ വിജയ ശതമാനം പ്രതീക്ഷിക്കുന്നത്? 100% വിജയം. ബിക്കോസ് നമുക്കറിയാം 2014 ശേഷം നരേന്ദ്രമോദിജി ജയിച്ചു വന്ന പിന്നെ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ജനങ്ങളുടെ ഇടയിൽ അറിയും. മോദീൻ്റെ പൈസ വരുന്നുണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ പര്യടനത്തിൽ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിജി പൈസ തരുന്നുണ്ട്, നാം ഈ പ്രാവശ്യം എന്തെങ്കിലും മോദിജി വോട്ട് തരും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത മോദിജിക്ക് ഇവർ ഈ പ്രാവശ്യം വോട്ട് തരും. മാറി മാറി ഭരിച്ച LDF-ഉം UDF-ഉം ഒന്നും ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടില്ല. സോ 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജി ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഈ പ്രാവശ്യം അവർ കാസർഗോഡ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വിജയിപ്പിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളും പര്യടനങ്ങളും ചൂടേറുകയാണ്. ഇന്ന് NDA സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ ലോകോത്തര നിലവാരത്തിൽ ഉയർന്നു കഴിഞ്ഞു. അതിന് കാരണം മോദി സർക്കാരാണ്. താൻ ജയിക്കുകയാണെങ്കിൽ കാസർഗോഡ് നിയോജക മണ്ഡലം ഇത്തരത്തിൽ ഉയർന്ന നിലവാരത്തിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവിനോടൊപ്പം അനീന ഏഞ്ചൽ.